ഇത് കഴിഞ്ഞ ശനിയാഴ്ച ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാ. ഇതും കൂടെ ബാഗിൽ വെച്ചോ. വേണ്ടടാ, ഞാൻ അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് നീ പോകുമ്പോ നാട്ടിൽ കൊണ്ടാ വേണ്ടി വാങ്ങിച്ചല്ലേ, നീ അവിടെ വെക്ക്. ഓഫർക്ക് ഇനി വരിയടാ, അല്ലെങ്കിൽ ഞാൻ എപ്പോ നാട്ടിൽ പോവുക. നീ ഇത് പിടിച്ചേ. അല്ലെങ്കിലും നമ്മൾ പ്രവാസികളുടെ പ്രത്യേകത ഇത്, ലീവിന് നാട്ടിൽ പോയി വന്നാല് വന്ന ഉടനെ തന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടു. നാലല്ലേ പോകുമ്പോ ഇതേപോലുള്ള പെട്ടികൾ ഇങ്ങനെ മറിക്കാൻ പറ്റുള്ളൂ. അല്ല കാതിർക്ക, ഈ അഴുത്താഫോട് പോയി കിടക്കുക, പോവാൻ സമയമായില്ലേ? നമ്മളീ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കം കാണുമ്പോഴേ, ഇവന്റെ ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കം കാണുമ്പോഴേ, നാട്ടില് കല്യാണത്തിന് പുയ്യാപ്പിളേനെ ഒരുക്കുന്ന ഒരു ഒരുക്കുണ്ടല്ലോ. ടോണി, ഞാൻ എന്റെ വാക്ക് വലിച്ചുട്ടോ. എന്റെ മൊബൈൽ കട തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് എന്റെ മമ്മിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്റെ വക ഓരോ മൊബൈൽ ഫോണ് പിടിക്കി. ഞാനതൊന്ന് വെറുതെ ഒരു ഇതാക്കി പറഞ്ഞല്ലേ, ഈ തമാശ പറഞ്ഞേ. എന്നാ ഇവിടെ നിന്നോട്ടെ. അല്ല മറ്റേ വേണോ, അയക്ക് വേണല്ലേ. അല്ല ഇങ്ങോട്ട് തന്ന ചേലക്കാണ് പിടിക്കടാ. ഓന്റെ ഒരു ജാട. ആ പെട്ടിടെ പെട്ടിട്. അതെ, നല്ല ട്രാഫിക് ഉള്ളതാണ്, വെറുതെ സമയമുണ്ടെന്ന് വെച്ച് തിരിഞ്ഞളിച്ചാലേ മൊത്തം പണി കിട്ടും. പിന്നെ അൽത്തു. ആ എടാ, എനക്കറിയില്ല, ഞാൻ ട്രിവാന്റെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. ഇത് നിനക്ക് നന്നായിട്ട് മാച്ച് ചെയ്യും. താങ്ക് യു. ഞാൻ ട്രിവാന്റെ ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു. നാളെ ഇട്ടോക്കാം. ആ പിന്നെ ഞാൻ ഇവനെ എയർപോർട്ടിലാക്കിയിട്ട് നേരെ കടയിലേക്ക് പോകും. പിന്നെ രാത്രി വരുള്ളൂ കേട്ടോ. രാത്രി മട്ടൻ തന്നെ ആയിക്കോട്ടോ. മട്ടൻ വേണ്ട, മട്ടൻ വേണ്ട, നിങ്ങക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിയാ മതി. പിന്നെ സന്തോഷല്ലാണ്ടോ. അല്ല, കാതർക്കാനെ വിളിച്ചില്ലായിരുന്നോ? അതെന്ത് ചോദ്യാണ് മനോജെ. ആദ്യം കാതർക്കാനെ വിളിച്ചിട്ടല്ലാണ്ട് നമ്മളവൻ വിളിക്കുവോ? അത് ഓന് മാത്രല്ലോ, നിങ്ങള് രണ്ടാളും അങ്ങനെ തന്നെ അല്ലേ. ചൈനയിലാകെ പ്രശ്നമാണല്ലോ. എന്താ പ്രശ്നം? എന്തോ ഒരു അസുഖം പരന്നിട്ടുണ്ട് അവിടെ മൊത്തം. കൊറോണ എന്നും പറഞ്ഞിട്ട്. കൊറോണ? അതൊരു കാറിന്റെ പേരല്ലടോ. കൊറോണയല്ല കാക്ക, കൊറോണ. ഇതൊരു വൈറസിന്റെ പേരാ. ആടെ മൊത്തം എല്ലാവർക്കും പറഞ്ഞോണ്ടിരിക്കുക. ഇതിന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. പഠിച്ചോനെ, നിന്റെ ഓരോ പരീക്ഷണങ്ങൾ. എന്റെ കൃഷ്ണ, ഇവിടെ നാട്ടിലൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നേ. ഈശ്വര, ഓഫീസ് വിളിയാന്നേ. The first case of COVID-19 was in the city of Wuhan. Wuhan's health service was the first proof of transaction along with their permit. And of course, anyone caught without a legitimate reason. കേരളത്തിലെ പൂർവ വിദ്യാർത്ഥികളുടെ യുഎഇയിലെ സംഘടന അക്ക വോളണ്ടിയേഴ്സ്, ഇൻകാസ് തുടങ്ങിയ സംഘടനകളും സജീവമായി രംഗത്തുണ്ട്.
അഞ്ചു മണിക്ക് മുന്നേ അടച്ചിട്ടില്ലെങ്കിലേ പിന്നെ തുറക്കേണ്ടി വരും. ബക്കാലല്ലാതെ വേറെ തുറന്നിട്ടില്ല. ബക്കാലല്ലാതെ പിന്നെ മരുന്ന് ഷാപ്പുകളൊക്കെ തുറന്നു. ഞാനിപ്പോ ആലോചിക്കുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നതിനെക്കാട്ടും നല്ലത് ആരെങ്കിലും കീഴിൽ പണിയെടുക്കുന്നതിന്. എന്റെ പണി റൂമിലിരുന്നിട്ട് ഈ ഓൺലൈനിൽ ചെയ്യുന്നോണ്ട് എനക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്. എന്റെ കാര്യോ, ഞാൻ എത്ര ദിവസമായി പീടി ഉറന്നിട്ടെന്നറിയോ? എല്ലാം ശരിയാവും അൽത്താഫേ. എന്ത് ശരിയാവാൻ? ഓരോ ദിവസം കൂടുന്തോറും രോഗികളിങ്ങനെ കൂടിക്കൂടി വരിക. കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല. ഉപ്പാന്റെ നമ്പറാണല്ലോ. ആ ഉപ്പ, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. അവിടെ ബുദ്ധിമുട്ടുന്നില്ലല്ലോ മോനെ? ഇല്ല, ഒരു കുഴപ്പമില്ല, ഇവിടെ സുഖമായിട്ട് പോണു. എന്താ അടുത്ത വർത്താനം? അത് പറയാനപ്പ വിളിച്ച്. ശനിയാഴ്ച അല്ലേ? ആ ശരിയാക്കാം. ശനിയാഴ്ച ഞാൻ വിളിക്കാം. ശരി ശരി ഉപ്പ. വാലൈക്കും സലാം. എന്താടാ അടുത്ത? നാട്ടിൽ നിന്ന് ഉപ്പയാ വിളിച്ച്. ഇന്നലെ ഉമ്മയ്ക്കൊരു നെഞ്ഞുവേദന ഉണ്ടായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നോക്കിയപ്പോൾ രണ്ട് ബ്ലോക്കുണ്ട്. ശനിയാഴ്ച ബൈപ്പാസ് വേണമെന്നാ പറഞ്ഞു. എൻ്റെ കയ്യിലിപ്പോൾ 카ദർക്കാ എന്താ ചെയ്യാന്ന് ഒരു എത്തും പിടിയില്ല. സാധാരണ വെള്ളിയാഴ്ച മാത്രമേ നമ്മൾ ഉച്ചക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കരുത്. ഇതിപ്പോ എത്ര ദിവസമായി? യാ അല്ലാ, നിന്റെ ഓരോ കെ എം സി സിക്കാരെ പ്രവർത്തനം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. എനിക്ക് വിശപ്പില്ല, നിങ്ങൾ കഴിക്ക്. എന്താ ആ ഫോണ് വന്നതിന്റെ ശേഷം നമ്മൾ എന്താ ചെയ്യാ? മനോജാണല്ലോ. ഹലോ, എന്നാ ഉണ്ടടാ വിശേഷം? ആ കുഴപ്പല്ല, അങ്ങനെ പോണേ. അനക്കവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അല്ലടാ? എന്നാ പറയാനാ, ഇങ്ങനെ തട്ടിമുട്ടി പോണു വെച്ചാണേ. ഞാനേ കാതർക്കാ കൊടുക്ക, എന്നോടെന്തോ പറയാനുണ്ട്. ആ കൊടുക്ക്. ആ ടോണിയെ. ആ അക്ക, എന്തൊക്കെയാണ്? നാട്ടിൽ നിന്ന് അൽത്താഫിന്റെ ഒപ്പ വിളിച്ചു. ടെൻഷൻ അടിക്കാൻ കാതർക്ക, ആ കേസ് നമുക്ക് ശരിയല്ല. നമ്മളെ അൽത്താഫിന്റെ ഉപ്പാമ്മ എന്ന് പറഞ്ഞാൽ അത് നമ്മുടേത് കൂടിയല്ലേ? എന്നാ ശരി. കാദർ ഭായ്, കൈസേ? ആ ക്യാ കൈസാ ഭായ്, അബി ദുനിയാ മേ കൊറോണ ഹേ. അല്ലാഹ് കി താക്കത്ത് ഹേ, ഛോഡോ യാർ. അതൊക്കെ നമ്മൾ വിട്ടാളാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോ ടോണി ആയിക്കോളൂ. ആരാ ടോണി? ഗൾഫ് നിന്നാണോ? ആ വെറുതെ ആവശ്യമില്ലാത്തോരോ കാര്യം ഏൽക്കാന്ന് കണ്ടിട്ടോ.
ഇന്നത്തെ കാലത്ത് ഒരു സഹായവും ആർക്കും ചെയ്യാൻ നിൽക്കണ്ടോ, ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അതോർത്താ എനക്ക് നന്ന്. ഗൾഫുകാരുടെ ജീവിതം, അതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ജോലി കഴിഞ്ഞ റൂമ്, റൂമ് വിട്ടാ ജോലി, ഇതിനൊക്കെ ഇടയിൽ ഒരു സാന്ത്വനേകാൻ അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കാലം. ഇടയ്ക്ക് നാട്ടിലെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കൊതിക്കുമ്പോൾ ഫോണെടുത്തൊന്ന് വിളിക്കും, പക്ഷെ പല സമയത്തും അവർ ഫോൺ എടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അവർ പറയും നെറ്റ് കോളാണ്, അവൻ വിളിച്ച ഫോൺ വെക്കത്തില്ല എന്നൊക്കെ. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരൊക്കെ വല്ല തിരക്കിലായിരിക്കും അല്ലടാ. നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള സന്തോഷങ്ങൾ എനിക്ക് കിട്ടുന്നത് അവിടെ റൂമിലുള്ള എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുമാണ്. ഇവിടെ നമ്മൾ അത്യാവശ്യം ചാടിക്കളിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് ആരോടാണ്? അതെന്താ സംശയം, നമ്മുടെ അമ്മമാരോട് തന്നെ. എന്ത് പറഞ്ഞാലും ചെയ്താലും നമുക്ക് വയറ് നിറച്ചും ഭക്ഷണം തന്നിട്ടേ അവർ വല്ലതും കഴിക്കുക പോലും ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്കുണ്ട് അതുപോലൊരു അമ്മയല്ലെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പിത്തരുന്ന, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞങ്ങളുടെ സ്വന്തം കാതർക. ഞങ്ങൾ എന്ത് പറഞ്ഞാലും കളിയാക്കിയാലും മൂപ്പർക്കതൊരു രസ. ഞങ്ങളെ അനിയന്മാരെ പോലാണ് കാണുന്നത്. അല്ല, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാലേ, എടാ നിനക്കറിയോ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ഞങ്ങൾ ഗൾഫുകാർ തന്നെ വേണം. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ അതിനും ഞങ്ങൾ പ്രവാസി സുഹൃത്തുക്കൾ തന്നെ വേണം. ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നല്ല, പൊതുവേ പറഞ്ഞേന്നുള്ളൂ. ഞാനിപ്പോ വരാം, നമുക്ക് അൽത്താഫിന്റെ വീട്ടിലൊന്ന് പോണം. പോണ വയ്ക്ക് ആ ബാങ്കിലൊന്ന് കയറണം. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ആര്? ടോണിയോ? കേറിയിരിക്കും മക്കളെ. ഇല്ലപ്പാ, കേറുന്നില്ല. ഇത് അൽത്താഫ് തന്നയച്ച കുറച്ച് ക്യാഷാ. ഇതൊന്നും ഇവിടെ തന്നയച്ചു പോവാന്ന് കരുതി വന്ന ഇതപ്പാ. അല്ലാ, നീ കാത്ത്, ഇന്ന് രാത്രിന് മുമ്പ് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. നീ അൽത്താഫിനോട് പറഞ്ഞെങ്കിലും ഓന്റെ വർത്തമാനത്തിൽ എന്തോ പന്തികേട് തോന്നി. പൈസ അടയ്ക്കാൻ പറ്റുമെന്നുള്ള ടെൻഷനിലിരിക്കേ. ഇനി ഇപ്പോഴാ സമാധാനമായത്. ഈ പൈസ എവിടുന്നാ മോനെ? അതിന്റെ ഭാര്യന്റെ സ്വർണം. അത് എന്റെ ഭാര്യന്റെ സ്വർണം ബാങ്കിൽ വെച്ചിരുന്നേ. അപ്പൊ അത് എടുക്കേണ്ടി ആ സംഭവം വന്നപ്പേ അൽത്താഫായിരുന്നു സഹായിച്ചേന്. അത് ആ പൈസ ആണ്. എന്റെ മനസ്സിൽ എന്തോ എന്റെ മോനോട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ടോണി. ഹൈ, എന്ത് ബുദ്ധിമുട്ട്? ഓനാടെ പുതിയ മൊബൈൽ കടകൾ തുടങ്ങിയിട്ട് നല്ല സെറ്റപ്പിലല്ലേ. അല്ല, ഉമ്മാന്റെ അടുത്ത് പാരല്ലേ? അവിടെ നസീമുണ്ട്, എന്റെ ചെറിയ മോളെ. പിന്നെ ഈ കൊറോണ പ്രശ്നം കൊണ്ടേ ആദ്യം ആരും നിർത്തിയില്ല. എന്നാ ശരിയുപ്പാ, ഞങ്ങൾ പോട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഉപ്പാന്റെ പക്കം ഞങ്ങൾ നമ്പർ ഇല്ല. ഓ, നിങ്ങൾ എല്ലാരും നമ്പർ ഓന്റെ മൊബൈലായി തന്നെ. ഓക്കെ, എന്നാ ഞങ്ങൾ പോയേക്ക് പോണേ. ശ്രദ്ധിച്ചു പോണേ മക്കളെ. എന്റെ റബ്ബേ, എല്ലാരും നീ കാക്കണം. ഓ, അത് നിന്റെ പെമ്പർനോത്തിന്റെ സ്വർണം വിറ്റ കാശായിരുന്നു അല്ലേ? അത് തന്നെ, വല്ലാത്തൊരു ജന്മം തന്നെ അവന്റെ. അതെ, എന്റെ പെണ്ണിന്റെ സ്വർണം ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ അലമാരിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നിങ്ങൾക്കറിയോ ഇപ്പോ ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം, അത് എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. എല്ലാവരും ബാങ്ക് ബാലൻസുകൾ കൂട്ടാനും കൂറ്റൻ വീടുകൾ നിർമ്മിക്കാനുമുള്ള നെട്ടോട്ടത്തില്ല. പക്ഷേ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, നമ്മുടെ സഹായത്താൽ ഒരാൾ ജീവിത വിജയം നേട്, അതുപോലെ മരണത്തിൽ നിന്നും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക, അതിന് കാരണക്കാരൻ നമ്മളാവുക. ഓ, അതിൻ്റെ ഒരു സുഖം അതനുഭവിച്ചാലേ അറിയത്തുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റുള്ളവർക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ, അപ്പോൾ നിങ്ങൾക്കും കിട്ടും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സന്തോഷം. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല,
ഒന്ന് ശ്രമിച്ചു നോക്ക്. എല്ലാവരും എല്ലാവരും ടോണി, നീ പറഞ്ഞ സത്യാടാ. നീ ഞങ്ങളുടെയും കണ്ണു തുറപ്പിച്ചു. ശരിടാ, നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ ഓക്കെ. നമ്മൾ പറഞ്ഞ പ്രകാരം ടോണി അൽത്താഫിന് ഒപ്പന കണ്ടിട്ട് കാര്യങ്ങൾ വൃത്തിയാക്കി ചെയ്തു. അൽത്തോ, അനക്കതാ ഫോണ്? ഉപ്പയാണല്ലോ. ഞാൻ എന്താ ഉപ്പിനോട് പറയാ? ഈ ഒന്ന് തിരിച്ചു വിളിച്ച് കാര്യം അന്വേഷിക്കേ. ആ അൽത്താഫേ, ഈ ഒന്ന് തിരിച്ചു വിളിച്ചു നോക്ക്. ആ ഉപ്പ. വാലേക്കും സലാം. ഞാൻ പൈസ ഇപ്പോ ഓല് ഓപ്പറേഷൻ പൈസ തന്നിട്ടാ പോയത്. തരാൻ വേണ്ടിട്ട് ഹലോ ഹലോ. പിന്നെ വേറെന്തൊക്കെയാ മോനെ വർത്തമാനം? ഞാൻ അങ്ങോട്ട് വിളിക്കാപ്പാ. അസ്സലാമു അലൈക്കും. അസ്സലാം. കാതർക്ക, മനോജെ, നമ്മളെ ടോണി അവിടെ പോയിട്ട് എടാ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ ഓൻ്റെ കയ്യിലിടുന്ന ഇത്രയ്ക്ക് പൈസ. അൽത്തോ, ഞങ്ങൾ വിളിച്ച് പറഞ്ഞതാണോനെ ഒക്കെ റെഡിയാക്കുകയും ചെയ്തു. എടാ, നമ്മളെ മതങ്ങളൊക്കെ പലതാണെങ്കിലും നമ്മളെ ശരീരത്തിലോടുന്ന ബ്ലഡിന്റെ കളർ ഒന്നല്ലടാ. അതുപോലെ തന്നെടാ നമ്മളെ മനസ്സും. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അത് ഞങ്ങളെ കൂടി പ്രശ്നമല്ലടാ. ഞാൻ ടോണിനെ ഒന്ന് വിളിക്കട്ടെ. വിളിച്ചു. ഓപ്പറേഷന് വേണ്ടിട്ട് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ടായിരുന്നു, അത് കൊടുത്തു. ആ ഉമ്മാന്റെ സ്വന്തം മോനെ ഈ വിവരം എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. പിന്നെ വിവരം അറിഞ്ഞപ്പോ ഞാനൊന്ന് പോയെന്നേ ഉള്ളൂ. എന്തേ കുഴപ്പ? നിന്റെ കയ്യില് ഇത്രയും പണം എവിടുന്ന് കിട്ടി? അൽത്തു, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ട കേട്ടോ. ഉമ്മാക്കൊന്നും വരാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവർക്കും. ടോണി, ഞാനിതിന് നിന്നോടെങ്ങനെയാ നന്ദി പറയേണ്ടത്? ഒരു നന്ദിയിൽ അവസാനിക്കുന്ന ബന്ധമാണോടാ നമ്മൾ തമ്മിൽ? നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗൾഫിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു ജോലിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയ നീയാണോടാ എന്നോട് നന്ദി പറയുന്നത്? ഒടുവിൽ നിന്റെ ശുപാർശയിൽ എനിക്ക് ജോലിയും കിട്ടി. ആ ജോലി കൊണ്ടല്ലേ ഞാനും എൻ്റെ കുടുംബവും സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഇതിന് ആരാരോടാടാ നന്ദി പറയണ്ടേ? ഇതിനെല്ലാം ഒടുവിൽ ഞാൻ ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു വലിയ തുക തന്ന് എന്നെ സഹായിച്ച നീയാണല്ലോ എൻ്റെ കർത്താവെ. എന്നോട് നന്ദി പറയുന്നു ടോണി. എനിക്ക് തന്നെ ഇപ്പൊ തന്നെ ഒന്ന് കാണാൻ തോന്നാടാ. നീ ഫോൺ കട്ട് ചെയ്തടാ. വെറുതെ മനുഷ്യനെ കരയിപ്പിക്കാതെ പറയുള്ളൂ. പിന്നെ മൂന്നാളും എത്രയും പെട്ടെന്ന് വിടുവാ. അപേക്ഷ കൊടുത്തിട്ടില്ലടാ എല്ലാവരും. നിങ്ങൾ മൂന്ന് പേരും ഇല്ലാതെ എനിക്കിവിടെ പറ്റുന്നില്ലടാ. കൊറോണ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കും. എന്നിട്ട് നമുക്കൊന്നങ്ങോട്ട് അടിച്ചു പൊളിക്കോടാ. ഞാനിവിടെ
ഓക്കേടാ.